പുതിയ സിനിമയിൽ മറ്റൊരു നടിയെ നായികയായി നിശ്ചയിച്ചതോടെയാണ് യുവനടി ലൈംഗിക പീഡനമെന്നാരോപിച്ച് തനിക്കെതിരെ പരാതി നൽകിയതെന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഉപഹർജിയിൽ നടൻ വിജയ് ബാബുവിന്റെ ആരോപണം നടിയെ പീഡിപ്പിച്ച കേസിൽ ദുബായിൽ നിന്ന് മുപ്പതിന് കൊച്ചിയിലെത്തുമെന്ന് വ്യക്തമാക്കുന്ന വിമാന ടിക്കറ്റിന്റെ പകർപ്പം പരാതിക്കാരിയായ നടിക്കെതിരെ കൂടുതൽ തെളിവുകളും ഉൾപ്പെടുത്തിയാണ് ഉപഹർജി നൽകിയത് പരാതിക്കാരിയായ നടി അയച്ച വാട്സാപ്പ് ചാറ്റുകളും സന്ദേശങ്ങളും ചിത്രങ്ങളും അടക്കമുള്ള തെളിവുകളും മുദ്രവച്ച കവറിൽ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടിയെ അറിയാം അവർ പലതവണ തന്റെ പക്കൽ നിന്നും പണം കടം വാങ്ങിയിട്ടുണ്ട് സിനിമയിൽ അവസരത്തിനായി നിരന്തരം ബന്ധപ്പെട്ടുവെന്നും പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പറയുന്ന ദിവസത്തിനു ശേഷവും തന്റെ ഉടമസ്ഥതയിലുള്ള ബ്യൂട്ടി ക്ലിനിക്കിലെത്തി തന്റെ ഭാര്യയുമായി സംസാരിച്ചുവെന്നും വിജയ് ബാബു പറയുന്നു ഏപ്രിൽ പതിനാലിന് തന്റെ ഫ്ളാറ്റിൽ വെച്ച് പുതിയ ചിത്രത്തിലെ നായികയോട് പരാതിക്കാരി ദേഷ്യപ്പെട്ടുവെന്നും വിജയ് ബാബു ആരോപിച്ചു ദുബായിൽ നിന്ന് മുപ്പതിന് കൊച്ചിയിലെത്തുമെന്ന് വ്യക്തമാക്കുന്ന വിമാന ടിക്കറ്റിന്റെ പകർപ്പും വിജയ് ബാബു ഹാജരാക്കി ഗോൾഡൻ വിസ ഓഫർ ദുബായ് സർക്കാരിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിന് ദുബായിലെത്തി ഇതിനുശേഷവും വാട്സ്ആപ്പിലൂടെ പരാതിക്കാരി ചിത്രങ്ങൾ അയച്ചിരുന്നുവെന്നും വിജയ്ബാബു ആരോപിക്കുന്നു കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് പോലീസ് തനിക്കെതിരെ അറസ്റ്റ് വാറന്റ് വാങ്ങിയിട്ടുണ്ടെന്നും വിമാനത്താവളത്തിലെത്തുമ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയമുണ്ടെന്നും ഉപഹർജിയിൽ പറയുന്നുണ്ട് മുപ്പതിന് രാവിലെ ഒൻപത് മണിക്ക് കൊച്ചിയിലെത്തുന്ന എമിററ്റ്സ് വിമാനത്തിന്റെ ബിസിനസ് ക്ലാസ്സിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യപേക്ഷ മടക്കയാത്രാ ടിക്കറ്റ് ഹാജരാക്കിയ ശേഷം പരിഗണിക്കാമെന്ന് വ്യക്തമാക്കി ജസ്റ്റിസ് പി ഗോപിനാഥ് ഹർജി മാറ്റിയിരുന്നു മടക്കയാത്രാ ടിക്കറ്റ് ഹാജരാക്കിയതോടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഉടൻ തന്നെ പരിഗണിക്കും ന്യൂസ് കേരള കൗമുദി